കൂട്ടുകാരെ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുകയാണല്ലോ ഈ വായനാ ദിനത്തോട് അനുബന്ധിച്ചുള്ള ഒരാഴ്ച വായനാ വാരമായി ആചരിക്കുന്നു എന്താണ് ജൂൺ 19 ന്റെ പ്രത്യേകതയെന്ന് നിങ്ങൾക്ക് അറിയാമോ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് മലയാളിയെ കൈപിടിച്ച് നടത്തിയ ഒരാൾ ഉണ്ടായിരുന്നു പി.എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ജൂൺ 19 1995 ജൂൺ 19 അന്തരിച്ച അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ഈ ദിനം നാം വായനാ ദിനമായി ആചരിക്കുന്നത് 1909 കോട്ടയം ജില്ലയിലെ നീലമ്പേരൂരിൽ ജനിച്ച അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം സാക്ഷരതാ പ്രവർത്തനം കാൻഫെഡ് എന്നിവയിലൂടെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം ആകെ മാറ്റിമറിച്ച് നമ്മെ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു ലോകമെമ്പാടും ശ്രദ്ധയാകർഷിച്ച പ്രവർത്തനമായിരുന്നു അദ്ദേഹം ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റേത് അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 4000-ലേറെ ഗ്രന്ഥശാലകൾക്ക് മലയാളി കടപ്പെട്ടിരിക്കുന്നത് പി എൻ പണിക്കരോടാണ് വായനാ വാരത്തിൽ നാം അനേകം പുസ്തകങ്ങൾ വായിക്കുമല്ലോ പക്ഷേ എന്താണ് പുസ്തകമെന്ന് നിങ്ങൾക്കറിയാമോ അതിന് ഉത്തരം കിട്ടണമെങ്കിൽ പുസ്തകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും തോറും പുസ്തകം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും ഏതിരുട്ട് മൂലയിലും കയറി ചെന്ന് വിജ്ഞാനത്തിന്റെ വെളിച്ചം പകരാൻ കഴിവുള്ള മൂർച്ചയേറിയ ആയുധമാണ് പുസ്തകം അറിവില്ലാത്തവന് അറിവ് പകർന്നു നൽകി പുത്തൻ മാറ്റത്തിന്റെ ശംഖലി മുഴക്കുന്ന മറ്റൊരു നീതിശാസ്ത്രം അതാണ് പുസ്തകം പക്ഷേ ഈ പുസ്തകം പിറവിയെടുക്കുന്നത് എങ്ങനെയെന്ന് കൂടി മനസ്സിലാക്കണം എഴുത്തുകാരന്റെ അനുഭവങ്ങളുടെ തീ ചൂളയിലിട്ട് ഊതി പഴിപ്പിച്ചെടുക്കുന്ന വാക്കുകൾ അവന്റെ സർഗമോസനയിൽ മൂർച്ച കൂട്ടി മുത്തുകൾ പോലെ ഒരേ ചരടിൽ കോത്തിണക്കുമ്പോഴാണ് പുസ്തകമുണ്ടാകുന്നത് അങ്ങനെ പിറന്നു വീഴുന്ന പുസ്തകങ്ങളാണ് നമുക്ക് അറിവും വെളിച്ചവും പകരുന്നത് നമ്മെ അറിവിന്റെ മാത്മല ലോകത്തേക്ക് എത്തിക്കുന്ന ഈ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം ഈ പുസ്തകത്തിന്റെ രചയിതാക്കളെയും നാം സ്നേഹിക്കണം അപ്പോൾ വിജ്ഞാനവും നന്മയും നമ്മോടൊപ്പം ഉണ്ടാകും വായനാ വാരത്തിൽ എനിക്ക് നൽകാനുള്ളത് ആ ഒരു സന്ദേശം തന്നെയാണ് 1970 കാസർഗോഡ് മുതൽ പാഠശാല വരെ മുഴങ്ങിക്കേണ്ട ആ സന്ദേശം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക നന്ദി നമസ്കാരം